ഹായ് ഗുണരെ, എല്ലാവർക്കും പി എസ് സി ടോക്സിന്റെ ഇന്നത്തെ ഫ്രീ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക് തുടങ്ങുകയാണ്. ലസാഗു, ലസാഗുവിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. സിമ്പിളാണ്, ഫോർമുലയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ ബി എസ് സി ടോക്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ബി എസ് സി ടെസ്റ്റ് പഠിച്ച് ജയിച്ച് ഒരു ജോലി നേടി ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സംസാരിച്ചധികം സമയം കളയണ്ട, നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക്. അപ്പൊ നമുക്ക് ലസാഗുവും ഉസാഗയും, അല്ലെങ്കിൽ LCM ആൻഡ് HCF, ഇതിനെ പറ്റി നമുക്ക് വിശദമായിട്ട് അങ്ങ് പഠിക്കാം. ഒന്നുമില്ല, സിമ്പിൾ കാര്യം. ഇപ്പം നമ്മൾ എന്താണ് LCM എന്നുള്ളത് നമുക്ക് വൃത്തിയായിട്ടൊന്ന് മനസ്സിലാക്കാം. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഇതിനെയാണ് നമ്മൾ LCM അല്ലെങ്കിൽ ലസാഗു. ലസാഗു എന്ന് പറഞ്ഞാൽ ലഘുതമ സാധാരണ ഗുണിതം. ലഘുതമ സാധാരണ ഗുണിതം, അതിനാണ് നമ്മൾ ലസാഗു എന്ന് പറയുന്നത്. രസകരമായ പേര് അല്ലേ? നമ്മുടെ സ്വന്തം മലയാളത്തിലുള്ളതാണ്, അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് നോക്കാം എന്താണ് ലസാഗു അല്ലെങ്കിൽ LCM എന്ന് പറഞ്ഞാൽ. നമ്മൾ രണ്ടെടുക്കുന്നു, മൂന്നെടുക്കുന്നു, രണ്ട് സംഖ്യ എടുക്കാൻ പോവാം. ഈ രണ്ട് സംഖ്യകളുടെ ഗുണിതങ്ങൾ അഥവാ മൾട്ടിപ്പിൾസ് നമ്മളങ്ങ് എടുക്കുക. മൾട്ടിപ്പിൾസ്, രണ്ടിൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 2×1 2, 2×2 4, 2×3 6, 2×4 8, എക്സെട്ര, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇഷ്ടംപോലെ മൾട്ടിപ്പിൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ നമ്മൾ 3×3 മൾട്ടിപ്പിൾസ് എടുക്കാം. എന്താ, 3×1 3, 3×2 6, 3×3 9, 3×4 12, ഇങ്ങനെ മൾട്ടിപ്പിൾസ് പോകുന്നു. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്തൊക്കെ എടുത്തു, 2×3 മൾട്ടിപ്പിൾസ് എടുത്തു അല്ലേ. ഇനിയിപ്പോൾ നോക്കാം, ഇപ്പോൾ ഒരു വേണമെങ്കിൽ ഒരു 2×4 കൂടെ നമുക്ക് എഴുതാം. ഇപ്പോൾ നോക്കാം, കുറച്ച് 2×3 കൂടെ എഴുതാം. അപ്പോൾ 8, 10, 12, 14, 16, ഇങ്ങനെ പൊക്കോട്ടിരിക്കുന്നു. ഇതുപോലെ ഇത് 12, 3×4 12, 4×3 12, 5×3 15, 6×3 18, 7×3 21, ഇങ്ങനെ പോകും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യാം. കോമൺ ആയിട്ടുള്ളത് രണ്ടിടത്തും ഉള്ളത്, 6 രണ്ടിടത്തും, പിന്നെ 12 രണ്ടിടത്തും, പിന്നെ അങ്ങോട്ട് പോകുമ്പം ഇനി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം പറയുന്നത് ഇത്, ഈ കൂട്ടത്തിൽ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? കോമൺ മൾട്ടിപ്പിൾസ് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. കോമൺ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 6, 12, പിന്നെ എക്സെട്ര, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുത്, കോമൺ മൾട്ടിപ്പിൾസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് 6 അല്ലേ? അതിനെ നമ്മൾക്ക് സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതാണ് LCM. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ 6. ഇപ്പോൾ എന്താണ് LCM എന്നുള്ളതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് പക്കയായിട്ട് നിങ്ങളുടെ മനസ്സിലെത്തി കാണും. എന്താണ്, രണ്ടോ മൂന്നോ സംഖ്യകൾ നമുക്ക് തരുവാണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുക, പിന്നെ കോമൺ മൾട്ടിപ്പിൾസ് എഴുതുക, ലീസ്റ്റ് എടുക്കുക. വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഏതാണ്ടേ 2, 3, 4 അല്ലെ, 2, 3, 4 വേണ്ട, 5 എടുക്കാം. അപ്പോൾ നോക്കാം നമുക്ക് 2×3 മൾട്ടിപ്പിൾ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, ഇങ്ങനെ പോകുന്നു. 3×3 മൾട്ടിപ്പിൾ എടുക്കാം നമുക്ക്, 3×3 മൾട്ടിപ്പിൾ എടുക്കാം, 3, 6, 9, 12, 15, 18, 21, 24, 27, 30, എക്സെട്ര, ഇങ്ങനെ പോകുന്നു. അടുത്ത 5×3 മൾട്ടിപ്പിൾ എടുക്കുകയാണെങ്കിൽ 5, 10, 15, 20, 25, 30, 35, 40, 45, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയുണ്ട്? അപ്പം എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളത് 6 പിന്നെ 10, 2×3 10 15 മറ്റെടുത്തില്ല. ആ അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 2×3 മൾട്ടിപ്പിൾസ് ഇത്ര എഴുതിയാൽ പോരാ, കുറച്ചും കൂടെ എഴുതണം. 22, 24, 26, 28, 30. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഈ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും ചെറുത്
മുപ്പതാണ്, ആകെ മുപ്പതാണ്, മുപ്പത് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ഇനി അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ത്രീയും കൂടെ അങ്ങ് എഴുതണം. വേണ്ട, ഇവിടെ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ മൾട്ടിപ്പിൾസും 30നേക്കാളും കൂടുതലായിരിക്കും. ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് 30ആണ്. ഇനി 30നേക്കാളും മുമ്പ് വേറെ കോമൺ മൾട്ടിപ്പിൾസ് ഒന്നും ഇല്ലല്ലോ. സോ സ്മാളസ്റ്റ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാ ഇവിടെ വന്നിരിക്കുന്നത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാ വന്നിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 2ൻ്റെയും 3ൻ്റെയും 5ൻ്റെയും കൂടെ LCM എന്ന് പറയുന്നത്, LCM എന്ന് പറയുന്നത് എത്ര വന്നിരിക്കുന്നത്? 30. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അല്ലേ. പക്ഷേ ഈ LCM കണ്ടുപിടിക്കാൻ രണ്ട് മൂന്ന് മാർഗങ്ങളുണ്ട്. ഒരു ഒഫീഷ്യലായിട്ടൊരു മാർഗമുണ്ട്, അത് നമുക്ക് നോക്കാം. ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ പക്ക സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. രണ്ട് സംഖ്യകൾ നമുക്ക് അങ്ങോട്ട് എടുക്കാം, 15ഉം 12ഉം. ഇതിൻ്റെ LCM നമുക്ക് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചു. നമ്മളതിനെ ഇങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. ആദ്യം രണ്ടെടുക്കും, രണ്ട് കൊണ്ട് രണ്ടിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. മൂന്ന് കൊണ്ട് പറ്റും. ആ സോ മൂന്നെടുക്കാം. മൂന്നെടുക്കുമ്പോഴോ 3 5 15, 3 4 12 അല്ലേ. ഇനി അതിനെ തുടർന്ന് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നോക്ക്. രണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് കോമൺ ആയിട്ട്, ഇവിടെ ഇപ്പം മൊത്തം രണ്ടെണ്ണേ ഉള്ളു, 5നും 4നും കൂടെ കോമൺ ആയിട്ട് യാതൊന്നുമില്ല. 5നും 4നും കൂടെ കോമൺ ആയിട്ട് യാതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ കിട്ടിയവന്മാരെ 3 വരെ, 5 3 4 ഇവന്മാരെ എല്ലാം കൂടെ ചേർത്ത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? 3 5 15 15 4 60. സോ നമ്മുടെ LCM എന്ന് പറയുന്നത് എത്ര കിട്ടിയിരിക്കുന്നത്? LCM എന്ന് പറഞ്ഞാൽ 60. ഈ ചുവന്ന കളറിൽ കാണിച്ചിരിക്കുന്ന ആ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമുക്ക് സിമ്പിളായിട്ട് എന്ത് കിട്ടും? സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന LCM നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. പക്ഷേ ചെയ്യാനൊരു എളുപ്പവഴിയുണ്ട്, ചെയ്യാനൊരു എളുപ്പവഴിയുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. എങ്ങനെ? നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെ? നമുക്ക് തന്നിരിക്കുന്നത് ഓർഡറിൽ എഴുതിയാൽ 12 15. കൂട്ടത്തിൽ വലുതിനെ അങ്ങ് എടുക്കുക. വലുത് 15 അല്ലേ. ആ 15നെ മറ്റ് സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. 15നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? 15 LCM അല്ല, നമ്മൾ തൊട്ടടുത്ത 15ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 30 എടുക്കും അല്ലേ. 15 × 2 30 എടുക്കും. ആ 30നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 30നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ 30ഉം LCM അല്ല. ഇനി 15, ഇപ്പോൾ 15 എടുത്തു, 15ൻ്റെ 2 കൊണ്ടുള്ള മൾട്ടിപ്പിൾ 30 എടുത്തു. ഇനി 15നെ 3 കൊണ്ട് കുടിക്കുമ്പോൾ 45 കിട്ടുമല്ലോ. അപ്പോൾ 45നെ ചെക്ക് ചെയ്ത് നോക്കാം. 45നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതും മൾട്ടിപ്പിൻ്റെ LCM അല്ല. അടുത്തെ 15നെ 4 കൊണ്ട് കുടിക്കുമ്പം 15 4 60, 60നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. സോ 60ആണ് ഇതിൻ്റെ LCM. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയോ? ഇല്ലെങ്കിൽ ഇതാ ഇപ്പം നമുക്ക് മാറ്റിത്തരാം. താ ഇങ്ങോട്ട് നോക്ക്. 1 3 15 30 എന്നീ സംഖ്യകളുടെ ലെസാഗു എത്ര എന്നാ ചോദ്യം. എത്രയ്ക്കാ? 3 15 30. അപ്പം നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും വലുത് നിങ്ങളിങ്ങ് എടുക്കുക, 30. ഏറ്റവും വലുത് 30. അപ്പോൾ ചോദ്യം, ബാക്കിയുള്ളത് ഏതൊക്കെയാ? ബാക്കിയുള്ളത് ആരൊക്കെയാ? ഒരു 3 ഉണ്ട്, പിന്നെ ഒരു 15 ഉണ്ട്. അപ്പം എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ 30നെ ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ആ 30നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഉറപ്പിച്ചോ, ആ വലിയ 30 തന്നെയാണ് LCM. അപ്പോൾ ഇവിടുത്തെ LCM ആര് തന്നെയാണ്? ഇവിടുത്തെ LCM ആര് തന്നെയാണ്? 30 തന്നെയാണ്. ഇവിടുത്തെ LCM ആര് തന്നെയാണ്? 30 തന്നെയാണ്. മനസ്സിലായോ? ഇപ്പം മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ പറയാം. അപ്പം നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ 3 15 30. കൂട്ടത്തിൽ വലിയവൻ, ഏറ്റവും വലിയവൻ 30. ആ 30 ഇങ്ങ് എടുക്കുക, 30. ആ 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അടുത്തെ 15 ഉണ്ട്, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. തീർന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 30ആണ് LCM. ഇത്രയേ ഉള്ളൂ. അടുത്ത വശം നമുക്ക് നോക്കാം. 5 20 60 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? അപ്പോൾ നോക്ക്, കൂട്ടത്തിൽ വലുത് 60 അല്ലേ. സോ 60 ഇങ്ങ് എടുക്കാം. 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 12 5 60. 60നെ ബാക്കിയുള്ള 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 20 × 3 60. സോ 60ആണ് LCM. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം നോക്കാം. 50 30 10, 50 30 10 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? കൂട്ടത്തിൽ വലിയവനെ ഇങ്ങോട്ട് എടുക്കുക, വലിയവൻ 50.
അമ്പതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ അമ്പതെന്ന് പറയുന്നത് എന്തല്ല? എൽ സി എം അല്ല. സോ തൊട്ടടുത്തത് അമ്പതിൻ്റെ മൾട്ടിപ്പിൾ, രണ്ടാമത്തെ മൾട്ടിപ്പിൾ 100. അമ്പതേ ഗുണം രണ്ട്, 100 എടുക്കുക. ഇനി നമുക്ക് നോക്കാം, 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷേ 100നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ 100ഉം എൽ സി എം അല്ല. അടുത്ത മൾട്ടിപ്പിൾ, അമ്പതേ ഗുണം 1 50, അമ്പതേ ഗുണം 2 100, അമ്പതേ ഗുണം 3 150. 150, 150 എടുത്ത് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലേ. 150നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, ഉറപ്പായിട്ടും പറ്റും അല്ലേ. 5, 30നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 150 കിട്ടുമല്ലോ നമുക്ക്. അപ്പം ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എന്താ, ഈ 50ൻ്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 150നെ 10 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 10 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 30 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ആ കൂട്ടത്തിലുള്ള മറ്റ് രണ്ടാമന്മാരായിരുന്നു 10ഉം 30ഉം. സോ നമുക്ക് ഉറപ്പിക്കാം 150 ഇവിടുത്തെ എൽ സി എം, 150 നമ്മുടെ എൽ സി എം. ഞാൻ വളരെ സാവധാനത്തിൽ പറഞ്ഞൊക്കെ തന്ന് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഇല്ലടേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാൽക്കുലേഷൻ ഇല്ല. നമ്മൾ നോക്കിയൊരു ടിക്കോട്ട് വരച്ച് വരച്ച് ചടകടയിൽ നമുക്ക് ആൻസർ നമുക്ക് കിട്ടും. മൂന്നാമത്തെ കഴിഞ്ഞു, നാലാമത്തെ ചോദ്യം നോക്കാം. 5, 15, 25 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? കൂട്ടത്തിൽ വലിയവനെ ഇങ്ങെടുക്കുക 25, ബാക്കിയുള്ളത് ആരൊക്കെയാ? 25നെ 5 ഡിവൈഡ് ചെയ്യുമോ? ചെയ്യും. 25നെ 15 ഡിവൈഡ് ചെയ്യുമോ? 15 കൊണ്ട് 25നെ ഡിവൈഡ് ചെയ്യാക്കത്തില്ലല്ലോ. സോ അത് തെറ്റി. 25ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കാം 50. 25ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്ത 50. 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. 50നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ഈ 25ഉം 50ഉം എൽ സി എം അല്ല. അടുത്ത 25ൻ്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ, 25 ഗുണം 3 എത്ര? 75. 25 ഗുണം 3 നമുക്ക് 75 കിട്ടി. 75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 100% എപ്പോൾ പറ്റിയെന്ന് ചോദിച്ചാൽ മതി അല്ലേ. ആ 75നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ട് പറ്റും. 15 ഗുണം 5 75. സോ 15 കൊണ്ട് പറ്റി. സോ നമ്മൾ ഉറപ്പിച്ചു 75 എൽ സി എം, 75 എൽ സി എം. ഇതാ കിട്ടി നമ്മുടെ ഉത്തരം 75. 75 ഇവിടുത്തെ എൽ സി എം. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രിയ വേണ്ട, ഒന്നും വേണ്ട, മനസ്സിൽ നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് കഴിയും. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം, 1, 3, 5 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? 1, 3, 5 നോക്കാം. എന്താ 1, 3, 5 കൂട്ടത്തിൽ വലിയവൻ ആരാടെ? കൂട്ടത്തിൽ വലിയവൻ, വലിയവൻ, വലിയവൻ 5. 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ നമ്മൾ അടുത്തതിനകത്തോട്ട് പോയി, 5ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 10. 10നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പ്. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ 30നകത്തോട്ട്, 5ൻ്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ 15. 5ൻ്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ 15. 15നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എല്ലാ സംഖ്യയും 1 കൊണ്ട് പറ്റും. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. സോ ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് 3 കൊണ്ടും 1 കൊണ്ടും 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 15 എന്ന് പറയുന്നത് 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് എന്തെടുക്കാം? 15 ഇവിടുത്തെ എൽ സി എം. അപ്പോൾ നമുക്ക് കിട്ടി. അങ്ങനെ ഓപ്ഷൻ നമുക്ക് ഉണ്ടോയെന്ന് നോക്കി നോക്കി ആട്ടെ താണ്ട കിടക്കുന്നത്. 15 ഇവിടുത്തെ ആൻസർ നമുക്ക് എൽ സി എം ആയിട്ട് കിട്ടി. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കണ്ടോ, ഇവിടെ 0.5, 1.5, 3. 3.0 എന്ന് പറഞ്ഞാൽ 3 നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് 3.0 എന്നെല്ലാം കിടക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? പോയിൻ്റ് എല്ലാം കളഞ്ഞിട്ട് ഇതിനെ എടുക്കുക. പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? അതുകൊണ്ട് ഗുണിച്ചിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ എത്ര വരും? പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. സോ പോയിൻ്റ് കളഞ്ഞെടുക്കുമ്പം ഒരു സ്ഥാനം കളഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ വരും, 5, 15, 30 5, 15, 30 അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, കൂട്ടത്തിൽ വലിയവൻ ആരാണ്? അപ്പം നമ്മളെന്തായത്, പോയിൻ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും 0 ഉള്ളവരെണ്ണം കൊണ്ട് കുടിച്ചു. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ എത്ര സ്ഥാനമുണ്ട്? എല്ലായിടത്തും ഒരു സ്ഥാനം വെച്ചേ ഉള്ളൂ. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 0, അതുപോലെ ഒരു സ്ഥാനം ഒന്നും കൊടുത്തു. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമുള്ള ആ സംഖ്യ കൊണ്ട് എല്ലാത്തിനും ഗുണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിപ്പോൾ എന്തായിട്ട് കിട്ടി? 5 എന്നും 15 എന്നും 30 എന്നും കിട്ടി.
ആ കൂട്ടത്തിൽ വലിയവനെ ഇങ്ങ് എടുക്കുക, ഏതാണ് 30? 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 30നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. സോ നമ്മുടെ എൽ സി എം എന്ന് പറഞ്ഞാൽ ഇവിടെ 30. ആരുടെ? ഇവന്മാരുടെ മൂന്നിൻ്റെയും എൽ സി എം എന്ന് പറയുന്നത് 30. പക്ഷേ അതല്ലല്ലോ നമുക്ക് വേണ്ടുന്നത്, നമുക്ക് താണ്ട് ഇവന്മാരുടെ അല്ലേ. അപ്പം നിങ്ങൾ അവിടുത്തെ ഈ എൽ സി എം കണ്ടുപിടിക്കുക, അപ്പം 30 കിട്ടും. നേരത്തെ നമ്മളൊരു 10 കൊണ്ട് ഗുണിച്ചിട്ടല്ലായിരുന്നോ എൽ സി എം കണ്ടുപിടിച്ചത്? ആ എഫക്റ്റ് പോകാൻ വേണ്ടി ഈ എൽ സി എമ്മിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന ഉത്തരം 3. സോ അതാണ് നമ്മുടെ ആൻസർ. ആൻസർ എന്തുവാ? 3. ഇതാ കിടക്കുന്നു, കണ്ടോ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പം പോയിൻ്റ് ഉള്ള സംഖ്യകളുടെ എൽ സി എം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ടോ അത് വലത്തോട്ട് എല്ലാ സംഖ്യയ്ക്കും മാറ്റണം. ചിലപ്പോൾ ആ കൂട്ടത്തിൽ പോയിൻ്റ് ഇല്ലാത്തതും കാണും, ഡെസിമൽ പ്ലേസ് ഇല്ലാത്തതും കാണും. അപ്പോൾ അതിൻ്റെയും വലത്തോട്ട് 0 കൊടുക്കണം നിങ്ങൾ. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ? 3 ഉള്ളായിരുന്നു. 3 കഴിഞ്ഞിട്ട് വലത്തോട്ടൊരു സ്ഥാനം കയറുമ്പോൾ അത് 30. അതിനെ പോയിൻ്റ് ഇല്ലല്ലോ, അതിനൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് 3 മാത്രമാക്കിയിട്ടാൽ ആൻസർ തെറ്റി, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ശരി, അടുത്ത് നോക്കാം. ഇവിടെ നോക്കിയാട്ടെ, 15, 25, 45 എന്നീ സംഖ്യകളുടെ ലെസ്സാകും. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? 15, 25, 45 എന്നീ സംഖ്യകളുടെ ലെസ്സാകും എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ വലുതിനെ ഇങ്ങ് എടുക്കാം. അവിടെ നമുക്ക് കൂട്ടത്തിൽ വലുതിനെ അല്ലേ, കൂട്ടത്തിൽ വലുതിനെ ഇങ്ങ് എടുക്കുമ്പോൾ എത്ര വരും? 45. നോക്ക്, 45നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 15 × 3 45. 45നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 45നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. 45നെ 25 കൊണ്ട് വരത്തില്ല. അടുത്തെ 45 × 2 90. 90നെ 15 കൊണ്ട് പറ്റും, പക്ഷേ 90നെ 25 കൊണ്ട് പറ്റത്തില്ല. അടുത്തത് പിന്നെ 45 × 3 135. 135നെ പറ്റുമോ? 135നെ 15 ഡിവൈഡ് ചെയ്യും, പക്ഷേ 25 ഡിവൈഡ് ചെയ്യത്തില്ല. 25 ഡിവൈഡ് ചെയ്യത്തില്ല. അടുത്തത് ഇതുപോലെ ഇങ്ങനെ ഒന്നോ രണ്ടോ ചിലപ്പോൾ ഈ ഇതിൻ്റെ കേസിൽ വേണമെങ്കിൽ നമുക്ക് മറ്റേ ടെക്നിക്ക് ഉപയോഗിക്കാം. കാരണം ഇതിങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് അത് പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത 225 വരെയൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് മറ്റേ ടെക്നിക്ക് ഉപയോഗിക്കാം. കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ കളഞ്ഞേക്കുക. 15, 25, 45 എടുക്കുക. ഇതെല്ലാം 5 കൊണ്ട് ഈസിയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് അങ്ങനെയും ചെയ്യാം നമുക്കല്ലേ. അപ്പോൾ 5, 3, 5, 15, 5, 5, 25 പിന്നെ 9, 8, 5, 45. അപ്പോൾ അതാണ്ട് ഇവിടെ ഈ രണ്ടാമത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിനെ 3 നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. രണ്ടെണ്ണത്തിന് കോമൺ ആയിട്ട് 3. സോ വീണ്ടും 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1, ഇവിടെ 5, അത് പറ്റത്തില്ലാത്തതുകൊണ്ട് അതുപോലെ താത്തിറക്കി. 9നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3. ഇനി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഇവന്മാർ ഇത്രയും പേരെ എടുത്ത് നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് യാതൊന്നും ഇല്ല. അപ്പം നിങ്ങൾ ഗുണിക്കുക. അപ്പം 3, 5, 15, 15 × 15 225. ഞാൻ പറഞ്ഞ 225 അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കിട്ടും. ഇനി വരുന്നത് 225 ആണ്. 225നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ എൽ സി എം എന്ന് പറയുന്നത് ഇവിടെ 225, കേട്ടോ, 225. അപ്പം നമ്മൾ ഈ ഒരു ഐഡിയ ഉപയോഗിക്കുമ്പോഴും നമ്മൾ കുറച്ച് യുക്തിയും കൂടി ഉപയോഗിക്കണം. പെട്ടെന്ന് നമുക്കത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആണെങ്കിൽ 2-3 സ്റ്റെപ്പിലോട്ട് പോകണ്ട, പോകാതെ പ്രവടെയും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുന്നതാണെങ്കിൽ അങ്ങനെയും കൂടി ചിന്തിക്കണം. ഓക്കെ, എല്ലാം നമ്മുടെ യുക്തിയാണ്. എല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറയുന്നില്ലേ, ഇപ്പോൾ റോഡിൽ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മളൊരു കുഴി കണ്ടാൽ ചാടിപ്പോകണം എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ചെറിയൊരു കുഴി കണ്ടാൽ കുഴിയിലിറങ്ങാതെ കാല് അതിൻ്റെ മണ്ടയിൽക്കൂടെ വെച്ച് അപ്പുറത്ത് വെച്ച് പോകണം അല്ലേ. അതുപോലെ തന്നെ എന്തെങ്കിലും വൃത്തികേട് കിടന്ന്, അപ്പം അത് നമുക്കറിയാം. പക്ഷേ നമ്മൾ കുഴി കാണുമ്പോൾ മാത്രമല്ലല്ലോ ചാടിക്കടന്ന് പോകുന്നത്. റോഡിൽ ഒരു പശു ചാണകം വീട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചവിട്ടത്തില്ലല്ലോ. അത് കാണുമ്പോൾ അത് നമ്മുടെ യുക്തിയാണ് അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ യുക്തി അനുസരിച്ച് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. അടുത്തത് ഡെസിമലുള്ള സംഖ്യയാണ് കേട്ടോ. 1.5, 2.5, 4.5, ഇത്രയേ ഉള്ളൂ. 4.5 5 എന്നീ സംഖ്യകളുടെ ലെസ്സാകും എത്ര? നമ്മളിപ്പം കണ്ടുപിടിച്ചല്ലോ ഇതിൻ്റെ ഡെസിമൽ മാറ്റിക്കഴിഞ്ഞാൽ 15, 25, 45. ഇതിൻ്റെ എൽ സി എം നമ്മളിപ്പോൾ ആ തൊട്ട് മുന്നിലത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചതേ ഉള്ളൂ, 225. അപ്പോൾ ഇവിടെ നോക്ക്, പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട് നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഓരോന്നിനകത്തും പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുള്ളതാണ്. അപ്പോൾ പോയിൻ്റ് കളയാനായിട്ട് നമ്മൾ 10 കൊണ്ടാണ് ഗുണിക്കേണ്ടത് അല്ലേ. 10 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ വലത്തോട്ട് ഡെസിമൽ മാറി മാറി പോകുന്നത്. അങ്ങനെ കിട്ടിയ സംഖ്യകളാണ് 15, 25, 45. അവരുടെ എൽ സി എം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 225 എന്ന് കിട്ടി. പക്ഷേ അത് 10 കൊണ്ട് ഗുണിച്ചതിന് ശേഷമുള്ള എൽ സി എം അല്ലേ നമുക്ക് കിട്ടിയത്. നമുക്ക് ആദ്യത്തെ സംഖ്യയുടെ എൽ സി എം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
ഇപ്പൊ കിട്ടിയ ഈ 225 എന്ന് പറയുന്ന ഈ സംഖ്യയെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്ത അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 22.5 നമുക്ക് നിസാരമായിട്ട് കിട്ടും. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ കാണുന്നത് കിടക്കുന്നത് 22.5, ഇതാണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ദിവസം നോക്കാം. ആ നോക്കിയാട്ടെ, ഇവിടുത്തെ കുറേ സംഖ്യകൾ നോക്ക്. 3:2 × 2 × 2 × 5:3 ഒരു സംഖ്യ. അടുത്തത് 3:4 × 2 × 5:2 അടുത്ത സംഖ്യ. മൂന്നാമതൊരു സംഖ്യയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. എന്താ 3:4 × 2 × 5:4 ഈ എന്നിവയുടെ ലസാഗു എത്രയാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഉമ്മാരുടെ ലസാഗു എത്രയാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴും നോക്കാം, ഇതുപോലെ ഫാക്ടറൈസ് ആയിട്ട് ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഈ രൂപത്തിൽ പവേഴ്സായിട്ടൊക്കെ എക്സ്പൊണൻഷ്യലായിട്ടൊക്കെ നമുക്ക് തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പവറുകൾ അങ്ങ് മറന്നുതരും. തൽക്കാലം ഡിഫറൻ്റ് ആയിട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 5, അടുത്തടുത്ത് 3, 2, 5, അടുത്തടുത്ത് 3, 2, 5, കണ്ടോ? എല്ലായിടത്തും ബേസ് എന്ന് പറയുന്നത് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ LCM ആണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 × 2 × 5 ഇങ്ങെടുക്കുക. എന്നിട്ട് LCM ആണ് കാണണ്ടെങ്കിൽ നിങ്ങൾ ഓരോ നമ്പരും മൂന്നും ശ്രദ്ധിച്ചു നോക്കുക. മൂന്നിനകത്തോട്ട് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക. പക്ഷേ മൂന്നിനകത്തും ആരെ വേണം നോക്കാൻ? 3 പവറുകളെ നോക്കണം. 3 മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കണം, 3 പവറുകൾ ഉള്ളതിൽ ഏതൊക്കെയാണ് 3 പവർ ഇവിടെ ഉള്ളത്? 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ. ഇതാ ഇതിനകത്ത് 3 പവർ 2, ഇതിനകത്ത് 3 പവർ 4, ഇതിനകത്ത് 3 പവർ 4. ഉള്ളതിൽ ഏറ്റവും വലുത് ഇങ്ങെടുക്കുക. എന്താ എടുക്കേണ്ടത്? ഏറ്റവും വലുത് ഇങ്ങെടുക്കുക. അപ്പോൾ ഈ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും വലുത് ഏതാണ്? കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും വലുത് 4. സോ 3:4 നമ്മൾ എടുത്തു. ഇനി അടുത്ത് നിങ്ങൾ നോക്കുന്നത് 2 ആണ്. 2:2 ഇവിടെ ഉണ്ട്, 2:3 ഇവിടെ ഉണ്ട്, 2:5 ഇവിടെ ഉണ്ട്. ഉള്ളതിൽ ഏറ്റവും വലുത് ഏതാണ്? 2:5 ആണ്. സോ അതെടുത്തു. ഇനി അടുത്ത 5 നോക്കാം. 5:3 ഉണ്ട്, 5² ഉണ്ട്, 5:4 ഉണ്ട് അല്ലേ. 5:4 ഉണ്ട്. അപ്പം നമുക്കറിയാം കൂട്ടത്തിൽ ഏറ്റവും വലുത് ഏതാണ്? 5:4 അല്ലേ ഏറ്റവും വലുത്. സോ നമ്മളിവിടെ 5:4 എടുത്തു. ഇങ്ങനെ ഒരു സാധനം ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഉത്തരം. ഇവിടെ ഞാൻ ഓപ്ഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 3:4, 2:5, 5:4. എങ്ങനെയാണ് വന്നത്? സംഖ്യകൾ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക. അതിൻ്റെ ബേസ് എല്ലായിടത്തും സെയിം ആണോ എന്ന് ആദ്യമേ നിങ്ങൾ നോക്കുക. ആദ്യത്തെ നമ്പറിനകത്ത് 3, 2, 5, രണ്ടാമത്തേനകത്ത് 3, 2, 5, മൂന്നാമത്തേനകത്ത് 3, 2, 5. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബേസ് സെയിം ആയിട്ടിരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ആ ബേസിങ് എടുത്ത് എഴുതുക. എന്നിട്ട് ഓരോ ഫാക്ടറും മൂന്ന് നമ്പറിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എവിടെയെന്ന് നിങ്ങൾ നോക്കുക. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 3, ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 4 പ്രാവശ്യമാണ്. അപ്പോൾ 3:4. 2 ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 5 പ്രാവശ്യം, 2:5. ഇനി അടുത്ത 5 ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 4 പ്രാവശ്യം, 5:4. സോ അതാണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. ഇനി HCF എടുക്കുമ്പോൾ വ്യത്യാസം വരും, അത് ഞാൻ അന്നേരം പഠിക്കാം. രണ്ടുകൂടെ പഠിച്ച് കുഴപ്പം കുളമാക്കേണ്ട, അതുകൊണ്ടാണ് LCM മാത്രം പറയുന്നത്. HCF അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അടുത്ത നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാം. 5, 15, 30 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് അല്ലേ? അപ്പോൾ ഇത് മൂന്നും കൊണ്ട് ഏറ്റവും ഡിവൈഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, 5, 15, 30 ഇത് മൂന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇതിൻ്റെ 3 മൾട്ടിപ്പിൾ ആയിരിക്കണ്ടേ? ഇതിൻ്റെ 3 മൾട്ടിപ്പിൾ ആയിരിക്കണം. പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ചെറിയ സംഖ്യ. അപ്പം ഇവന്മാരുടെ 3 മൾട്ടിപ്പിളുകളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറുത്. ഇവന്മാരുടെ 3 മൾട്ടിപ്പിളുകളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറുത്. അതിനെയല്ലേ നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്, LCM എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഇവന്മാരുടെ LCM കണ്ടുപിടിച്ചാൽ എത്ര ആണോ കിട്ടുന്നത് അതായിരിക്കും ആൻസർ. ഇവിടുത്തെ ഏറ്റവും കൂടുതലുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, 30 ഏറ്റവും വലുത്. 30 × 5 ഡിവൈഡ് ചെയ്യാം, 30 × 15 ഡിവൈഡ് ചെയ്യാം. സോ കഴിഞ്ഞു. സോ 30 നമ്മുടെ LCM. ഇതാ കിടക്കുന്നു. അപ്പം ഈ 3 കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് വെച്ചാൽ 30. 30 × 5 ഡിവൈഡ് ചെയ്യാം, 15 ഡിവൈഡ് ചെയ്യാം, 30 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. കഴിഞ്ഞല്ലോ, അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കിയാട്ടെ.
അഞ്ച് പതിനഞ്ച് ഇരുപത്തഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ? അപ്പം നമുക്ക് നോക്കാം, അഞ്ച് പതിനഞ്ച് ഇരുപത്തഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇതെല്ലാം അഞ്ച് കൊണ്ടുള്ളതായതുകൊണ്ട് നമുക്ക് അങ്ങനെ പരീക്ഷിച്ച് നോക്കാം. അഞ്ച് പതിനഞ്ച് ഇരുപത്തഞ്ച് നോക്കുമ്പോൾ എത്ര വരും? അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച്, കണ്ടോ? ഇപ്പം ഈ കിട്ടിയിരിക്കുന്നതിനകത്തോട് നിങ്ങൾ ശ്രദ്ധയോടെ നോക്ക്. അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച്, ഇവയ്ക്ക് കോമൺ ആയിട്ട് ഒരെണ്ണത്തിലൊന്നുമില്ല. ഇപ്പം കിട്ടിക്കുന്ന ഒന്നും മൂന്നും അഞ്ചും ആണ്. ആ ഒന്നിനും മൂന്നിനും അഞ്ചിനും കോമൺ ആയിട്ട് യാതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. മൂവഞ്ച് പതിനഞ്ച് പതിനഞ്ച് എഴുപത്തഞ്ച്. ഏതൊക്കെയാണ് ഈ കളറിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എഴുപത്തി അഞ്ചേന്ന് കിട്ടും. എഴുപത്തി അഞ്ച്, സോ എഴുപത്തി അഞ്ചാണ് ഇവിടുത്തെ എൽ സി എം എന്ന് പറയുന്നത്, എൽ സി എം. പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ഈ മൂന്ന് സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതല്ലേ എൽ സി എം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച്. എഴുപത്തഞ്ച് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അടുത്ത നോക്കാം, എട്ട് പന്ത്രണ്ട് നാൽപ്പത്തി എട്ട് എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അത്. ഇവിടെ ഇപ്പോൾ നോക്കിയത് ഈവൻ നമ്പർ രണ്ടാണ്, രണ്ട് വെച്ചൊക്കെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തോളൂ. ഒത്തിരി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാത്രമല്ല മൾട്ടിപ്ലൈ ചെയ്യാനും കുറേ കാണും. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഐഡിയ ആണ് ഏറ്റവും നല്ലത്. ഏറ്റവും വലുതിങ്ങ് എടുക്കുക നാൽപ്പത്തിയെട്ട്, നാൽപ്പത്തി എടുക്കുക. നാൽപ്പത്തെട്ടിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയും. പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയും. സോ നാൽപ്പത്തി എട്ടാണ് ഇവിടുത്തെ എൽ സി എം. നാൽപ്പത്തിയെട്ട് നമ്മൾ ചോദിക്കുന്നത് ഈ മൂന്ന് സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നതല്ലേ? ഈ മൂന്ന് സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് അതിൻ്റെ എൽ സി എം. അവന്മാരുടെ മൂന്ന് പേരുടെയും കൂടെ എൽ സി എം എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ എന്തോന്ന് പറയാം, നാൽപ്പത്തി എട്ടല്ലേ അവരുടെ മൂന്ന് പേരുടെ എൽ സി എം. സോ നമുക്ക് ഉത്തരവായിട്ട് നാൽപ്പത്തെട്ട് സെലക്ട് ചെയ്തുകൂടെ? ഉറപ്പായിട്ടും പറ്റും അല്ലേ. ഈ മൂന്ന് സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന, പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്ന, ശിഷ്ടം വരാതെ ഹരിക്കാൻ കഴിയുന്നതിനെ പൂർണ്ണമായി ഹരിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി നാൽപ്പത്തിയെട്ട്, അത്രേ ഉള്ളൂ. അടുത്ത നോക്കാം, പതിനഞ്ച് മുപ്പത് നാൽപ്പത്തഞ്ച് എന്ന് സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്നത്, രണ്ട് രണ്ട്. ശിഷ്ടം എത്രയാണ്? ശിഷ്ടം രണ്ട് വരണം. അപ്പം നിങ്ങൾ ആലോചിച്ചു, രണ്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അപ്പോൾ എന്തൊക്കെ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യേണ്ടത്? പതിനഞ്ച് കൊണ്ട്, മുപ്പത് കൊണ്ട്, നാൽപ്പത്തി അഞ്ച് കൊണ്ട്. നാൽപ്പത്തി അഞ്ച് കൊണ്ട് ഈ മൂന്ന് സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടമൊന്നും വരാത്ത സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ് ഇതിൻ്റെ എൽ സി എം ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എൽ സി എം കണ്ടുപിടിക്കാം. അപ്പോൾ നാൽപ്പത്തി അഞ്ച് എടുക്കാം വലുത്, ഏറ്റവും വലുത് നാൽപ്പത്തഞ്ച്. ആ നാൽപ്പത്തഞ്ചിനെ പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പതിനഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ച്. പക്ഷേ പതിനഞ്ചിനെ മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അടുത്ത നാൽപ്പത്തഞ്ചിൻ്റെ ഇരട്ടി തൊണ്ണൂറ്, തൊണ്ണൂറ് എടുക്കുന്നത് പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ കഴിഞ്ഞു, നമ്മുടെ എൽ സി എം കിട്ടി. എൽ സി എം കിട്ടി എത്ര? തൊണ്ണൂറിന് കിട്ടി. ഈ തൊണ്ണൂറിനെ ഈ പറയുന്ന പതിനഞ്ച് കൊണ്ടോ മുപ്പത് കൊണ്ടോ നാൽപ്പത്തഞ്ച് കൊണ്ടോ എന്തോ കൊണ്ട് വേണേ, പതിനഞ്ച് കൊണ്ടോ മുപ്പത് കൊണ്ടോ നാൽപ്പത്തഞ്ച് കൊണ്ടോ എന്തോ കൊണ്ടോ നിങ്ങൾ ഡിവൈഡ് ചെയ്തോ, ശിഷ്ടം നിങ്ങൾക്ക് പൂജ്യമേ കിട്ടത്തുള്ളൂ അല്ലേ. പക്ഷേ നമുക്ക് ശിഷ്ടം രണ്ട് കിട്ടണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ തൊണ്ണൂറിൻ്റെ കൂടെ, ഇപ്പം ഈ എൽ സി എം ആയിട്ട് കിട്ടിയ ഈ തൊണ്ണൂറിൻ്റെ കൂടെ നിങ്ങളൊരു രണ്ടും കൂടെ കൂട്ടണം. അപ്പം നമുക്ക് തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്നൊരു സംഖ്യ കിട്ടും. അപ്പോൾ എന്തുമായിരിക്കും ആ തൊണ്ണൂറ്റി രണ്ടിനെ നിങ്ങൾ എന്തോ വെച്ച് വേണം, ഈ പറഞ്ഞ മൂന്നവന്മാർ പതിനഞ്ച് കൊണ്ടോ മുപ്പത് കൊണ്ടോ നാൽപ്പത്തഞ്ച് കൊണ്ടോ നിങ്ങൾ ഡിവൈഡ് ചെയ്തോ, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു രണ്ടവിടെ കാണും അല്ലേ. അതിനകത്ത് തൊണ്ണൂറ് വരെ ഉള്ളവന്മാരെ ഡിവൈഡ് ചെയ്തെങ്കിൽ മാറ്റും അല്ലേ, അത് നമ്മൾ കണ്ടതാ. പക്ഷേ ബാക്കിയുള്ളവർ രണ്ടിനെ ഡിവൈഡ് ചെയ്യാതെ കിടക്കും, ശിഷ്ടം അത് വരും, റിമൈൻഡർ ടു വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതുപോലത്തുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ മൂന്ന് സംഖ്യകളുടെ എൽ സി എം എടുക്കുക, പ്ലസ് ടു എൽ സി എം എടുക്കുക, പ്ലസ് ടു ചെയ്യുക, അത്രേ ഉള്ളൂ, സിമ്പിൾ. അടുത്തവണ്ണം നോക്കാം, അഞ്ച് പത്ത് പതിനഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? സെയിം ക്വസ്റ്റ്യൻ. എന്താ ചെയ്യണം നിങ്ങൾ, അഞ്ച് പത്ത് പതിനഞ്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അഞ്ച് പത്ത് പതിനഞ്ച് ഇതിൻ്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ എത്ര വരും? കണ്ണടച്ച് നമുക്ക് പറയാം, ഏറ്റവും കൂട്ടത്തിൽ ഏറ്റവും വലുത് പതിനഞ്ച്. പതിനഞ്ചിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷേ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ പതിനഞ്ചിൻ്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ എടുക്കുക, മുപ്പത്. മുപ്പതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. സോ മുപ്പതാണ് എൽ സി എം എന്ന് പറയുന്നത്. പക്ഷേ ശിഷ്ടം രണ്ട് വരണം, ശിഷ്ടം പൂജ്യം വന്നാൽ പോരാ. സോ മുപ്പതല്ല, മുപ്പതിൻ്റെ കൂടെ ഒരു രണ്ടു കൂടെ കൂട്ടണം, മുപ്പത്തി രണ്ട് എടുക്കണം. അങ്ങനെ ഒരെണ്ണം ഉണ്ടോ നമ്മുടെ ഓപ്ഷനിൽ? ഉണ്ട്, ഇതാ കിടക്കുന്നു അല്ലേ. ഇതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു അര മിനിറ്റ് സമയം എടുക്കും, പക്ഷേ പറഞ്ഞു കൊടുക്കാതെ നമ്മൾ നോക്കി എഴുതാമെങ്കിൽ ടക്കടക്കടക്കടേ നാല് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടും. കൊള്ളാമല്ലേ, നല്ലതല്ലേ. അടുത്ത് നോക്കാം, അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന മൂന്ന് ക്ലോക്കുകൾ എത്ര സമയം കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത്? എൽ സി എം കണ്ടുപിടിച്ചാൽ മതി.
അല്ലേ. അപ്പോൾ ഒരു ക്ലോക്ക് മൂന്ന് ക്ലോക്കുകൾ ഉണ്ടെന്ന് വെച്ചോ, ഒരു ക്ലോക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ ബെല്ലടിക്കും, രണ്ടാമത്തത് 10 മിനിറ്റ് കൂടുമ്പോൾ ബെല്ലടിക്കും, മൂന്നാമത്തത് 15 മിനിറ്റ് കൂടുമ്പോഴും ബെല്ലടിച്ചോണ്ടേ ഇരിക്കുക. ഇവർ ഒരുമിച്ച് ബെല്ല് മുഴക്കുന്ന എപ്പോഴായിരിക്കും? ഇതിൻ്റെ മൂന്നിൻ്റെ മൾട്ടിപ്പിൾ സെയിം ആയിട്ട് വരുന്നിടത്ത്. സോ കോമൺ മൾട്ടിപ്പിളിൽ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിൽ എൽ സി എം. അപ്പോൾ ഇതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കുക. അതിൻ്റെ 5, 10, 15 ഇതിൻ്റെ മൂന്നിൻ്റെ എൽ സി എം ഇതാ ഇപ്പോൾ നമ്മളോട് കണ്ടുപിടിച്ച് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. 15 5 കൊണ്ടും 10 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 10 ഡിവൈഡ് ചെയ്യത്തില്ല. സോ 15 മൾട്ടിപ്പിൾ 30 എടുക്കുന്നു, 30 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 30 എൽ സി എം നടക്കുന്നു. ഇതാണ് നമ്മുടെ ഉത്തരം. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ തുടർന്ന് പ്രോബ്ലംസുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ഒരു ചെറിയ ബ്രേക്ക്. ടാറ്റ, ബൈ ബൈ. നല്ലൊരു ജോലി സ്വപ്നം കാണുന്ന വീട്ടമ്മയാണോ നിങ്ങൾ? പഠിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിട്ടും സമയം കണ്ടെത്താൻ കഴിയാത്തവരാണ്? വീട്ടിലെ 100 കൂട്ടം ജോലിക്കിടയിൽ PSC കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിന് പോകാൻ എവിടെയാണ് സമയമല്ലേ? കുട്ടികളെ നോക്കലും വീട്ടുജോലിയും ഒക്കെ കഴിഞ്ഞ് എങ്ങനെ പഠിക്കാൻ പറ്റാനാണ്? അതെ, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നല്ലൊരു സർക്കാർ ജോലി സ്വപ്നമാണെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാനും മാർഗമുണ്ട്. വീട്ടുജോലിക്കിടയിലും ക്ലാസ്സുകൾ കേൾക്കാം, അതും ലഭ്യമായ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ ലൈവ് ക്ലാസ്സുകൾ ഉൾപ്പെടെ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് PSC ടോക്സ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ദിവസവും കുറച്ച് സമയം ക്ലാസ്സുകൾ കേൾക്കാനായി മാറ്റിവെക്കുക. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു സർക്കാർ ജോലി ഞങ്ങൾ ഉറപ്പു തരുന്നു.